നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാം ആണ്ട് മിഥുന മാസം പതിനൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തഞ്ചാം തീയതി ചൊവ്വാഴ്ച ഇന്ന് ചൊവ്വാഴ്ചയാണ് തിരുവോണ നക്ഷത്രമാണ് ഇന്നത്തെ നക്ഷത്രം തിരുവോണം പൊതുവേ ശുഭ നക്ഷത്രമാണ് നല്ല നക്ഷത്രമാണ് പക്ഷേ ഇന്നത്തെ ദിവസമോ ചൊവ്വാഴ്ചയാണ് നമുക്ക് നാളെ കൊള്ളാമെങ്കിലും ആഴ്ചയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ ചൊവ്വ പാവഗ്രഹങ്ങളിൽ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു ഗ്രഹമാണ് ചൊവ്വ അപ്പോൾ ചൊവ്വയുടെ ദിവസമാണ് ചൊവ്വാഴ്ച ചൊവ്വയ്ക്ക് ഏറ്റവും പവറുള്ള ദിവസം അദ്ദേഹത്തിൻ്റെ അതീനതയിലുള്ള ദിവസം അപ്പോൾ ചൊവ്വ ദിവസം ഒരു ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമല്ല അതുകൊണ്ട് ഇന്ന് ആകിലും നക്ഷത്രം കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും ശുഭകാര്യങ്ങൾക്ക് തുനിയരുത് ആകിലും കാര്യങ്ങൾ മാറ്റി വയ്ക്കുക ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള മിത്രമാസത്തിലെ തിരുവോണ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളത് ശനിയാഴ്ച ഈ ചൊവ്വാഴ്ചയാണ് വന്നിരിക്കുന്നത് പോലെ തന്നെ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ദിവസവും കൂടിയാണ് ചൊവ്വാഴ്ച അതുകൊണ്ട് എന്ത് ചെയ്യണം വളരെ ശ്രദ്ധയോടുകൂടി വേണം ഈ ഒരു വർഷത്തെ നിങ്ങൾ കൊണ്ടുപോകാൻ ചൊവ്വക്ക് കുറേ പ്രത്യേകതയുണ്ട് ചൊവ്വ ആക്സിഡൻറ്റ് ഉണ്ടാക്കുന്നവനാണ് ചൊവ്വ അഗ്നികാരകനാണ് തീപ്പൊള്ളലേക്കും ചൊവ്വ സർജറി കാരകനാണ് ഇതൊക്കെ ഉള്ളത് കൊണ്ട് ചൊവ്വയെ നമുക്ക് ഇതൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് നിങ്ങൾ ചൊവ്വയെ പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം ഈ ഒരു വർഷവും അല്ലാത്തവർ ഇന്ന് ചൊവ്വാഴ്ച ദിവസം ആയതുകൊണ്ട് ചൊവ്വയ്ക്കായിട്ട് ആഴ്ച ദോഷ പരിഹാരത്തിനായി ചെറിയ പരിഹാരങ്ങൾ ചെയ്താൽ മതിയാവും ഒന്ന് മുരുക ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഭദ്രകളി ക്ഷേത്രത്തിലോ പോയി അർച്ചനയൊക്കെ നടത്തിയിട്ട് നമ്മളങ്ങ് ഇറങ്ങിയാൽ മതി പക്ഷേ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് അങ്ങനെയല്ല ഒരു വർഷത്തെ പലത്തെയാണ് ചിന്തിക്കേണ്ടത് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ എന്തു ചെയ്യണം ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ മുരുകക്ഷേത്രത്തിൽ പറ്റുന്ന ചൊവ്വാഴ്ചകളിൽ ഈ ഒരു വർഷത്തിലെ പറ്റുന്ന ചൊവ്വാഴ്ചകളിൽ പസ്മാഭിഷേകമോ അഭിഷേകമോ അർച്ചനയോ നടത്തണം ദേവ മുരുകക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന അല്ലെങ്കിൽ രക്തപുഷ്പാഞ്ജലി അല്ലെങ്കിൽ മുൻവിളക്ക് അതുപോലെ പാൽ ശരിക്ക് കട്ടിപ്പായസം അതായത് ശർക്കര പായസം പട്ട് വാങ്ങി നടക്കി വയ്ക്കുക ഇതൊക്കെ ദേവതയുടെ പ്രീതി വർദ്ധിക്കാനും ദോഷങ്ങളുടെ ശക്തി കുറയ്ക്കാനും സഹായിക്കും അതുപോലെ തന്നെ ശ്രീ മുരുകയന്ത്രം സുബ്രഹ്മണ്യയന്ത്രം ദുർഗായന്ത്രവുമായി ചേർത്ത് ദേഗരക്ഷ കെട്ടുക നമുക്ക് ഈ ദോഷങ്ങളൊന്നും വരാതെ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി അതുപോലെ ഇന്നത്തെ ദിവസം നമുക്ക് കൊള്ളൂല എന്ന് പറഞ്ഞുവെങ്കിലും നമുക്ക് ചില കാര്യങ്ങൾ ഇന്ന് ചെയ്തേ തീരുവുള്ളൂ എന്ന അവസ്ഥയുള്ളത് കൊണ്ട് അങ്ങനെ വന്നാൽ നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കാം അഭിജിത്ത് മുഹൂർത്തം പന്ത്രണ്ട് മണി മൂന്ന് മിനിറ്റ് തൊട്ട് തുടങ്ങുകയാണ് പന്ത്രണ്ട് മണി മൂന്ന് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി അമ്പത്തൊന്ന് മിനിറ്റ് വരെ ഇന്ന് അഭിജിത്ത് മുഹൂർത്തമുണ്ട് നമുക്ക് അങ്ങനെ വന്നാൽ അഭിജിത് മുഹൂർത്തത്തെ ആശ്രയിച്ച് ചെയ്തേ പറ്റുകയുള്ളൂ എന്നുള്ള സ്റ്റാജ് വരികയാണെങ്കിൽ അമ്പത് ശതമാനം ദോഷത്തെ കുറയ്ക്കാനായിട്ട് അഭിജിത് മുഹൂർത്തത്തിന് സാധിക്കും അപ്പം നമുക്ക് ആ സമയം എടുക്കാം അതുപോലെ ഇന്ന് രാവുകാല സമയം വരുന്നത് സൂക്ഷിക്കണം മൂന്ന് മണി മുതൽ നാലര വരെ എന്നാണ് കൾടർ രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും മൂന്ന് മണി മുപ്പത്താറ് മിനിറ്റ് വരെ തൊട്ടേ തുടങ്ങുള്ളൂ നാല് മണിക്ക് നാല് അരയ്ക്ക് തീരൂല്ല അഞ്ചു മണി പത്ത് മിനിറ്റിനെ അവസാനിക്കുകയുള്ളൂ അതുകൊണ്ട് രാവുകാല സമയവും നോക്കി വേണം ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങാൻ അല്ലെങ്കിൽ വഴി കിടന്ന് വഴക്കും പ്രശ്നങ്ങളും കേസും ആക്സിഡൻറ്റും ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നമുക്കൊന്നിനെ എടുക്കാൻ പറ്റാത്ത രണ്ട് സമയങ്ങളാണ് എല്ലാ ദിവസവും ഞാൻ പറയണ എല്ലാ ദിവസവും കൊള്ളാത്ത രണ്ട് ദിവസ സമയങ്ങളാണ് ഗുളികനും യമഖണ്ഠനും ഇത് രണ്ട് നമ്മളെ അന്നത്തെ യാത്രയിൽ തടസ്സം ചെയ്യുന്ന രണ്ട് സമയങ്ങളാണ് അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ട്രാഫിക് ജാമും സിഗ്നലും രണ്ടും പേടിക്കണം ഇതിനെ നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോയാൽ അപകടങ്ങൾ വരുത്തി വയ്ക്കും ഈ സമയമാണ് ഗുളികകാല സമയം പന്ത്രണ്ട് ഇരുപത്തി തൊട്ട് രണ്ട് രണ്ട് വരെയും യമകണ്ഠകാല കാലസമയം ഒമ്പത് പതിനെട്ട് തൊട്ട് പത്ത് അമ്പത്തി മൂന്ന് വരെയും അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ റെഡ് കളറിലുള്ള വസ്ത്രധാരണം കൂടി ചെയ്യുന്നത് നന്നായിരിക്കും ചുവപ്പ് വസ്ത്രം അത് ബ്ലൗസായിട്ടോ ഷർട്ടായിട്ടോ ഷാളായിട്ടോ മറ്റ് എന്തെങ്കിലും ആയിട്ടോ നമുക്ക് വസ്ത്രത്തിന് ധരിക്കാം ഒന്നുമില്ലെങ്കിൽ കർച്ചിപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതുക അല്ലെങ്കിൽ കുങ്കുമ പൊട്ട് തൊടുന്നവരാണെങ്കിൽ കുങ്കുമം തൊടുക അല്ലെങ്കിൽ ചുവന്ന പൊട്ട് നെറ്റി തൊടുക ഇതൊക്കെ ശരിക്ക് ചൊവ്വയുടെ ദോഷം കുറയ്ക്കാനും നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി കടന്നു വരാനും സഹായിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലതല്ല എങ്കിൽ പോലും അപകടങ്ങളോ പ്രശ്നങ്ങളോ വരാതിരിക്കാൻ വേണ്ടി എല്ലാവരും അവരവർ വിശ്വസിക്കുന്ന ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് പോവുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം